നമസ്കാരം. ഞാൻ ഭാഗ്യലക്ഷ്മി. ഐഎസ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളീയ താന്ത്രിക സമ്പ്രദായത്തിൽ ഇന്നും ജീവിച്ചിരിക്കുന്നവരിൽ പ്രഥമ ഗണനീയനായ ഒരു മഹത് വ്യക്തിയാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. നിരവധി ക്ഷേത്രങ്ങളിൽ കലശാഭിഷേകവും പ്രാണപ്രതിഷ്ഠയും നടത്തി ദേവന്റെ പിതൃസ്ഥാനീയനായി അവരോധിക്കപ്പെട്ട ബ്രഹ്മശ്രീ മനയത്താറ്റ് മെനക്കൽ ചന്ദ്രശേഖരൻ നമ്പൂതിരി. ഏതാണ്ട് 500-ഓളം ക്ഷേത്രങ്ങളുടെ താന്ത്രിക അവകാശം മനയത്താറ്റ് ഇല്ലത്തിനുള്ളതാണ്. കുടുംബത്തിൻ്റെ ധാർമ്മികപരമായ പാരമ്പര്യമനുസരിച്ചും രക്ഷിതാക്കളുടെ ആഗ്രഹപ്രകാരവും അദ്ദേഹം അമ്പലപ്പുഴ പുതുമന ഇല്ലത്ത് ബ്രഹ്മശ്രീ ദാമോദരൻ നമ്പൂതിരിയുടെ കീഴിൽ തന്ത്രശാസ്ത്രം അഭ്യസിച്ചു. ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഈ മഹത് വ്യക്തിയെ പരിചയപ്പെടുന്നതിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ മനയത്താറ്റ് ഇല്ലവും കൂടി നമുക്ക് കാണാം. മൂവാറ്റുപുഴയാറിൻ്റെ തീരത്ത് പ്രകൃതി മനോഹരമായ ഒരു സ്ഥലമാണ് മിഠായിക്കുന്നം. ധാരാളം വയലുകളും കൃഷിയിടങ്ങളും നിറഞ്ഞതാണ് ഈ കര. ഈ പുഴയുടെ തീരത്ത് പഴമയുടെ മാറ്റം ഒട്ടും കുറയാതെ തന്നെ സ്ഥിതി ചെയ്യുന്നതാണ് മനയത്താറ്റില്ലം. പടിഞ്ഞാറേ മനയത്താറ്റ് പരമ്പരയിൽ നാരായണൻ നമ്പൂതിരിയുടെയും മൂവാറ്റുപുഴ മേക്കടമ്പ് അയിനിപ്പള്ളി ഇല്ലത്തെ ഉണ്ണിക്കാളി അന്തർജനത്തിൻ്റെയും ഏക മകനായി 1107 മിഥുനമാസം അദ്ദേഹം മനയത്താറ്റ് ജനിച്ചു. മനോഹരമായ കുളപ്പടവും നാഗത്തറയും ഈ ഗൃഹാന്തരീക്ഷത്തിൻ്റെ ഭംഗി കൂട്ടുന്നു. ഇല്ലത്തിൻ്റെ പ്രവേശന കവാടത്തിൽ ചിത്രപ്പണികൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. പോലീസ് വസ്ത്രം ധരിച്ച രണ്ട് ദ്വാരപാലകന്മാരുടെ പെയിന്റിങ്ങും നമുക്കിവിടെ കാണാൻ സാധിക്കും. Thank you.
ഇനി നമുക്ക് അദ്ദേഹത്തിൻ്റെ ബാല്യത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം. 2 വയസ്സുള്ളപ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛൻ മരിച്ചു. അതിനുശേഷം അച്ഛൻ്റെ ജ്യേഷ്ഠാനുജന്മാരോടൊപ്പമായിരുന്നു ബാല്യം. അടുത്തുള്ള സ്കൂൾ അധ്യാപകരുടെ ശിക്ഷണത്തിൽ കുടുംബത്തിൽ വെച്ച് തന്നെ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കി. അതിനുശേഷം തന്ത്രശാസ്ത്രം പഠിക്കുന്നതിനായി ബ്രഹ്മശ്രീ അമ്പലപ്പുഴ പുതുമന ദാമോദരൻ നമ്പൂതിരിയുടെ ശിക്ഷണത്തിൽ ഏർപ്പെട്ടു. ഇല്ലത്തിനടുത്ത് വളരെ ജീർണാവസ്ഥയിലായിരുന്ന തിരുപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലായിരുന്നു പുനരുദ്ധാരണത്തിന് ശേഷം ആദ്യമായി അദ്ദേഹം ബിംബപ്രതിഷ്ഠ നടത്തിയത്. അതുപോലെ തന്നെ ആലപ്പുഴ കളർകോട് മഹാദേവ ക്ഷേത്രത്തിലെ ധ്വജപ്രതിഷ്ഠയാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കൊടിമര പ്രതിഷ്ഠ. പിന്നീട് നിരവധി ബിംബപ്രതിഷ്ഠകളും കൊടിമര പ്രതിഷ്ഠകളും നടത്തുവാനുള്ള ഭാഗ്യം അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. വടയാർ ഇളങ്കാവ് ദേവി ക്ഷേത്രം, കടുത്തുരുത്തി മഹാദേവ ക്ഷേത്രം, തകഴി ധർമ്മശാസ്ത ക്ഷേത്രം, പീരുമേട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം തുടങ്ങി ഒട്ടനവധി ക്ഷേത്രങ്ങളുടെ താന്ത്രികാവകാശം മനയത്താറ്റ് ഇല്ലത്തേക്കാണ്. കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് വെളിയിലും ഒട്ടനവധി ക്ഷേത്രങ്ങളിലാണ് അദ്ദേഹം താന്ത്രികം നടത്തിപ്പോന്നിരുന്നത്. ആയിരത്തി 1831 തുലാമാസം ആയാങ്കുടി നൈതശ്ശേരി ഇല്ലത്ത് വാസുദേവൻ നമ്പൂതിരിയുടെയും നീലി അന്തർജനത്തിൻ്റെയും മൂത്ത പുത്രി സാവിത്രി അന്തർജനത്തെ വേളി കഴിച്ചു.
മൂന്ന് പുത്രന്മാരും ഒരു പുത്രിയുമായി ഗൃഹസ്ഥാശ്രമ ജീവിതം ആനന്ദകരമായി. പ്രായാധിക്യത്താൽ മൂത്ത മകന്റെ കൂടെ കാരിക്കോട് എന്ന സ്ഥലത്താണ് അദ്ദേഹം ഇപ്പോൾ താമസിച്ചു വരുന്നത്. മനയത്താറ്റ് മനയ്ക്ക് സമീപമായി മിഠായിക്കുന്ന് എന്ന സ്ഥലത്തിന് മാറ്റുകൂട്ടുന്ന അയ്യങ്കോവിൽ ക്ഷേത്രം കാണാൻ സാധിക്കും. ഇവിടെ ഗോശാല കൃഷ്ണന്റെയും അയ്യപ്പസ്വാമിയുടെയും പ്രതിഷ്ഠയാണുള്ളത്. കുടുംബസമേതനായിട്ടുള്ള ശാസ്താവാണ് ഇവിടുത്തെ പ്രതിഷ്ഠാവിശേഷം. കൊല്ലവർഷം 107 എൻ്റെ ജനനം. ആ അച്ഛൻ്റെ മൂന്നാമത്തെ വിവാഹത്തിലാണ് ജനിച്ചത് അമ്മ. അമ്മ അയനിപ്പള്ളി എന്ന് പറയുന്നത് മൂവാറ്റുപുഴയാണ് അമ്മയുടെ ഇല്ല. അക്കാലത്ത് ഈ നമ്പൂതിരിമാരുടെ സാമുദായിക പ്രശ്നങ്ങൾ ഉള്ള ഒരു കാലമാണ്. അപ്പം അച്ഛൻ്റെ വയസ്സുകാലത്തുള്ള വയസ്സുകാലത്ത് 10-40 ചെല്ലാനും വയസ്സേ ഉള്ളു അച്ഛനെ. അപ്പോൾ 2 വിവാഹം അതിനു മുമ്പ് കഴിച്ചിരുന്നു. അതൊന്ന് ഒരാൾ മരിച്ചുപോയി, മൂന്നാമതാണ് അമ്മ. അന്ന് ഈ നമ്പൂതിരി സമുദായത്തിൽ ചില പ്രശ്നങ്ങളുണ്ടായി. വിധവ വിവാഹങ്ങൾ അന്നൊന്നും അതില്ല. പിന്നെ ഈ ഒരു ആൾ തന്നെ 2-3 വിവാഹം കഴിക്കുന്നതിനൊക്കെ എതിർപ്പുകൾ തുടങ്ങിയ ഒരു കാലഘട്ടം ഡി ടി ഭട്ടതിരിപ്പാടിൻ്റെയൊക്കെ ആ കാലഘട്ടമാണ്. അപ്പോൾ അമ്മയുടെ വിവാഹത്തിനും ഈ പ്രശ്നം ഉണ്ടായി. പിന്നെ എങ്കിലും അന്നത്തെ ആ സാഹചര്യത്തിൽ ഇല്ലാത്ത കുറച്ചൊക്കെ ഒരു സ്വാധീനങ്ങളുള്ളത് കൊണ്ട് അതൊന്നും കൂടാണ്ട് വിവാഹമൊക്കെ കഴിഞ്ഞു. പക്ഷേ 2 എനിക്ക് 2 വയസ്സായപ്പോൾ അച്ഛൻ മരിച്ചു. അങ്ങനെ ഉള്ള ഒരു രീതിയിലാണ് ഞാൻ വളർന്നു വന്നത്. അപ്പം അപ്പന്മാരൊക്കെ ഉണ്ട്. വിദ്യാഭ്യാസമൊന്നും ഇന്നത്തെ കാലത്തിൻ്റെ അനുസരിച്ചൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അന്ന് എന്നെ ഒഴിഞ്ഞു വെച്ചത് തന്ത്രിയാവാനായിട്ടാണ്. എന്ന് വെച്ചാൽ ഏട്ടൻ ഒരാളുണ്ട്. ഏട്ടൻ സ്കൂളിലൊക്കെ പോയി പഠിക്കുന്ന ഒരു ഇതായിരുന്നു. അപ്പം അദ്ദേഹത്തിന് അതിന് സമയമില്ല. അപ്പോൾ എന്നെ പിടിച്ച് ജോലിയാക്കി പല സംസ്കൃതം പഠിക്കാനും വേദം പഠിക്കാനും അങ്ങനെ ആ ഒരു ഇതിലേക്ക് തുരുത്തിയാൽ ഇല്ലത്താണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. ആദ്യം ഉപനയനം കഴിഞ്ഞ് സമാവർത്തനം കഴിഞ്ഞ ഉടനെ ഇങ്ങോട്ട് പോയി പഠിക്കാൻ. വേദവും സംസ്കൃതമൊക്കെ അവിടെയാണ് പഠിച്ചത്. അതുവരെ ഈ ഇന്നത്തെ ആധുനിക വിദ്യാഭ്യാസം ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഒക്കെ മറ്റ് ഈ നമ്മുടെ മത താന്ത്രികമായ വിഷയങ്ങളിലേക്കായി. അവിടെ വേദം കുറച്ച് പഠിച്ചു, മുഴുവൻ പഠിക്കാൻ പറ്റിയില്ല. സംസ്കൃതവും കുറച്ച് പഠിച്ചു. അവരൊക്കെ ആ ഗുരുനാഥന്മാരുടെ അനുഗ്രഹം മാത്രമാണ് നമുക്കൊരു കൈമുതലായിട്ട് കിട്ടിയത്. അല്ലാണ്ട് വേറെ ഒന്നും ഉണ്ടെന്ന് പറയാനില്ല. അത് കഴിഞ്ഞാണ്
തകഴി അമ്പലത്തിൽ ഒരു കലശം ഉണ്ടായി. അപ്പം പുതുവനെയൊക്കെ അമ്പലപ്പുഴ പുതുവനെയൊക്കെ അവിടെ ആചാര്യന്മാരായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അപ്പന്മാർ കണ്ട് പരിചയപ്പെടുകയും അവിടെ പഠിക്കാനുള്ള ഏർപ്പാട് ചെയ്യുകയും ചെയ്തു. നല്ല കാലമെന്നോ ചീത്ത കാലം എന്താ പറയണ്ടെന്ന് അറിയില്ല. അങ്ങനെ ഒരു നല്ല കാലത്താണ് പുതുവനെ പോകാനിടയായത്. പുതുവനെ ഞങ്ങളുടെ ഗുരുനാഥനാണ്. അവിടെ ഈ പഴയകാലത്തെ ഗുരുകുലം പോലെ വളരെ പവിത്രമായിട്ടുള്ള വളരെ നല്ല ഒരു അന്തരീക്ഷമായിരുന്നു അവിടെ പഠിക്കാനുണ്ടായിരുന്നത്. അദ്ദേഹത്തിന് ചില അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഉള്ള സമയത്ത് അദ്ദേഹം കുട്ടികളെ നല്ല ആത്മാർത്ഥതയോടുകൂടി സ്നേഹത്തോടുകൂടി സ്വന്തം കുട്ടികളെ പോലെ ആണ് അദ്ദേഹം ശിഷ്യന്മാരെ പരിഗണിക്കുക. ആ നിലയിലാണ് അവിടെ പഠിച്ചത്. എന്താ അത് ജോലി ഉണ്ടായി ഇവിടെ. അത് വാസ്തവത്തിൽ ആ കാലം മറക്കാൻ പറ്റില്ല. അവനവൻ്റെ കുടുംബം പോലെ ഉള്ള അത് ഒരുപക്ഷെ അത് കൂടുതലുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അതുപോലുള്ള ഒരു സാഹചര്യമായിരുന്നു. തന്നെയല്ല എന്നെ ആദ്യമായിട്ട് ഒരു തന്ത്രി എന്നുള്ള നിലയ്ക്ക് വേഷം കെട്ടിച്ച് കൊണ്ടുപോയത് അദ്ദേഹം. വാസ്തവത്തിൽ അന്ന് ഇതൊക്കെ തമാശ തോന്നും. അന്ന് പത്ത് പതിനഞ്ച് വയസ്സേ ഉള്ളൂ. മുല്ലയ്ക്കലേ മുല്ലയ്ക്ക് കളഭം ഈ 41 കളഭം ഉണ്ടല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് പോകാനൊക്കെ ബുദ്ധിമുട്ടായി. അസുഖങ്ങളൊക്കെ ഇടയ്ക്കുള്ളതാണ്. അപ്പോൾ ഒരു ദിവസം പറഞ്ഞു നമുക്ക് പോകാം കളഭം കഴിക്കാൻ പോകാമെന്നും പറഞ്ഞു. എന്നെ ഞാൻ ഈ 15 വയസ്സ് ഉള്ള പയ്യനല്ലേ നഴിയൊക്കെ ഒരുമിച്ച് വാസ്തവ കുട്ടി വേഷം കെട്ടിച്ചെന്ന് പറഞ്ഞ പോലെ ആശാന്മാരെ ശിഷ്യന്മാരെ രംഗപ്രവേശം ചെയ്യിക്കില്ല. എൻ്റെ ഫോള് മുല്ലയ്ക്കലെ കളഭത്തിനുണ്ട്. അങ്ങനെയാണ് ഈ താന്ത്രിക രംഗത്തേക്ക് ചുവട് വച്ചതെന്ന് പറയാം. അത് അദ്ദേഹത്തിൻ്റെ ആ ഇതോടുകൂടിയാണ് അദ്ദേഹം കൊണ്ടുപോയത്. അപ്പം അദ്ദേഹം ചെയ്യുന്നതൊക്കെ കണ്ട് മനസ്സിലാക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് കൊണ്ടുപോയത്. അപ്പം അവിടുത്തെ ആ സാഹചര്യങ്ങളും സമ്പ്രദായങ്ങളും മനസ്സിലാക്കണമല്ലോ. അപ്പം അതിനതൊരു വലിയ ഉപകാരമായി. ബ്രാഹ്മണരുമൊക്കെ നല്ല താല്പര്യമുള്ളവരുണ്ടായിരുന്നു. അവിടെ ക്ഷേത്രകാര്യങ്ങൾ ഭംഗിയായിട്ട് ശ്രദ്ധിക്കുന്നവരുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഭംഗിയായിട്ട് കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ അത് പ്രശ്നമാകും. അങ്ങനെ ഒരു അമ്പലമാണ് മുല്ലകലി. എന്നെ കൊണ്ടുപോയി അതൊക്കെയൊന്നും കാണിച്ച് തന്നെ പിറ്റേ ദിവസം മുതൽ കളഭത്തിന് പോവാറുണ്ടായത്. അപ്പം അങ്ങനെ ആണ് ഈ രംഗത്തേക്കുള്ള പ്രവേശനവും അവിടുത്തെ തന്ത്രി എന്നുള്ള നിലയ്ക്ക് ഇത് തുടങ്ങിയതെന്ന് പറയാം. തലേലപ്പമ്പിന് തിരുവിടത്താണ്. തിരുവിടുത്ത ക്ഷേത്രം എന്ന് പറഞ്ഞാൽ അവിടെ മുഴുവൻ കാട് പിടിച്ച് ക്ഷേത്രം എന്ന് പറയാനൊന്നുമില്ല. പഴയൊരു ക്ഷേത്രം നശിച്ച് കിടക്കുന്ന ഒരു സ്ഥലമായി. അവിടെയാണ് അത് പുതിയ പുതുക്കിപ്പോണത്. നാട്ടുകാരുടെ പരിശ്രമത്തിൽ ദേവസ്വം ബോർഡിൻ്റെ ആണെങ്കിലും ആദ്യമായിട്ടൊരു പ്രതിഷ്ഠയുടെ ചടങ്ങ് ഗുരുനാഥൻ്റെ സഹായത്തോടെ ആദ്യം കഴിച്ചത് അവിടെ. ഈ ശബരിമല പോലെ ഒരു കുന്നിൻ്റെ മുകളിൽ വലിയ മഹാ ഒരു സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ഓറോപ്പാറ ഇങ്ങനെ വലിയ ക്ഷേത്രങ്ങൾ തൊടുപുഴയിൽ പുതിയതായിട്ട് ഏക്കേണ്ടി വന്നിട്ടുണ്ട്. ആ ബോംബെയിൽ രണ്ട് ക്ഷേത്രമുണ്ട്, പവായിലൊരു ക്ഷേത്രമുണ്ട്. അതൊക്കെ വളരെ മനോഹരമായിട്ടുള്ള ക്ഷേത്രങ്ങളാണ്. അതുപോലെ തന്നെ ഡൽഹിയിലെ അയ്യപ്പൻ്റെ ആദ്യമായിട്ട് ഒരു അമ്പലം ഉണ്ടാവണത് നമ്മുടെ കേരള രീതിയിലുള്ള ക്ഷേത്രം ഇതാണെന്നാണ് തോന്നുന്നത്. അയ്യപ്പൻ്റെ ക്ഷേത്രം പുതുവന ഞാൻ ഗുരുനാഥനായിരുന്നു അതിൻ്റെ ആചാര്യൻ. ആ കൂട്ടത്തിൽ സഹായിയായിട്ട് പോയിട്ടുണ്ട്. അപ്പം ആദ്യത്തെ ഇത് ആർക്കേവരത്തെ ആർക്കേവർ അയ്യപ്പ ക്ഷേത്രം അന്ന് വളരെ വളരെ കഷ്ടപ്പെട്ടാണ് അവിടെ നിന്ന് ചെന്ന് താമസിച്ച് ഇതൊന്നും കഴിച്ചു കൂട്ടിപ്പോകുന്നത്. ഇന്നിപ്പോൾ അവിടെയൊക്കെ വലിയ മനോഹരങ്ങളായി, സ്വർണ്ണക്കൊടിമരായി. അങ്ങനെ ഒരു ഡൽഹിയിലെ ഏറ്റവും നല്ലൊരു ക്ഷേത്രത്തിൽ പെട്ട ഇതാണ് ഇന്നിപ്പോൾ അത്. അതുപോലെ ധാരാളം ക്ഷേത്രങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. ആയ്യം ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ തൊട്ട് തന്നെ ഒരു ക്ഷേത്രമുണ്ട്, അയ്യപ്പനാണ് അവിടെ. അവിടെ കൃഷ്ണസ്വാമിയുണ്ട്. അയ്യപ്പൻ അതെ അയ്യപ്പൻ രണ്ടാമത് വന്നതാണെന്നാണ് ഐതിഹ്യം. സ്വതം ഉണ്ടായിരുന്നത് കൃഷ്ണനാണ്.
ഗോശാലകൃഷ്ണനാണ് പശുവിനെയൊക്കെ ധാരാളം കെട്ടിക്കൊണ്ടിരുന്ന സ്ഥലമാണ് വളരെ ഒരു പരിഭാവനായിട്ടുള്ള ഒരു സ്ഥലമാണ് അവിടെ ആണ് അയ്യപ്പൻ്റെ ഇതും കൂടി ഉണ്ടായി അത് അവിടുത്തെ ഉരാൻമക്കാരിൽ ഒരാളുടെ പരദേവതയായിരുന്നു അദ്ദേഹം അവർ എഴുപ്പുറത്തോടങ്ങാണ്ടായിരുന്നു അവർ ഇങ്ങോട്ട് താമസം മാറ്റിയപ്പം പരദേവതയും കൂടി അവരുടെ ഇതിലേക്ക് കൊണ്ടുപോകുന്നു ആ അത് അയ്യപ്പനും അയ്യപ്പനാണ് പത്തുകാളിയുണ്ട് അയ്യപ്പൻ ഐതിഹ്യം ശരിയാണെങ്കിൽ അയ്യപ്പൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അതിനു മുമ്പ് തന്നെ അപ്പോൾ അയ്യപ്പൻ പറഞ്ഞ അതാണ് ഈ വിടായി കുന്നായ ഈ സ്ഥലത്തിൻ്റെ കാര്യം വിടായി കുന്നെന്ന ഇപ്പം പറയണമെങ്കിലും വിട ഈ കുന്ന് ഈ കുന്ന് വിടില്ല എന്ന് അയ്യപ്പൻ ശപഥം ചെയ്തു എന്നാണ് അതിന് കേട്ടിട്ടുള്ളത് അങ്ങനെയാണ് ഇത് വിടായി കുന്നെന്ന് പറയുന്നത് ഇതൊരു കുന്നിൻ്റെ ചരിവിലാണ് ഒരു ആ കുന്ന് മുഴുവൻ ഇവിടെ മുഴുവൻ അയ്യപ്പൻ്റെ സാന്നിധ്യം ഉണ്ടെന്നാണ് സങ്കല്പം അപ്പോൾ അയ്യപ്പൻ ഇങ്ങനെ പറഞ്ഞ് ഇവിടെ സാന്നിധ്യപ്പെട്ട ഇവിടെ ക്ഷേത്രം ഉണ്ടായി എന്നാണ് ചരിത്രം ഇപ്പം ഇപ്പോൾ ഞങ്ങളൊക്കെ തന്നെയാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ പരദേവത എന്ന് വെച്ചാൽ ഈ കാർത്യായന ക്ഷേത്രമാണ് തലയിടപ്പമ്പിൽ കാർത്യായന ക്ഷേത്രം ആ പ്രദേശത്തിൻ്റെ മുഴുവൻ അധിദേവതയാണ് ആ പ്രദേശത്തിൻ്റെ മുഴുവൻ ആധിപത്യം ഉണ്ടായിരുന്നു ദേവിക്ക് ഇപ്പം പിന്നെ അതെല്ലാം ഓരോരുത്തരുടെ കയ്യിലായി വസ്തുക്കളൊക്കെ എല്ലാവരുടെയും ഒരു പരദേവതയായിട്ടാണ് തലയിടപ്പമ്പിൽ ഭഗവതി ഇപ്പം ഞങ്ങൾക്ക് മുമ്പും അങ്ങനെ തന്നെയായിരുന്നു ആണ് ആദ്യം പൂജ കഴിക്കുന്നത് അവിടെയാണ് ഞങ്ങളുടെ കുടുംബത്തിൽ കുടി വെച്ചിട്ടുണ്ട് അതും ഈ ഭഗവതിയാണ് അപ്പം ഏത് കാര്യത്തിനും അവിടെ ഒരു ആശ്രയിച്ചുകൊണ്ട് പോകുക എന്ന ഒരു സമ്പ്രദായമാണ് ഇപ്പോഴും നിലനിൽക്കുന്ന അർത്ഥം അമ്പലപ്പുഴ പൊതുവനെയാണ് മണിക്കൂട്ടനും പഠിച്ചു പോകുന്നുണ്ടല്ലോ ഞങ്ങൾ ഒരു ഗുരുദാസൻ്റെ ശിഷ്യന്മാരാണ് അപ്പോൾ അങ്ങനെ ഒരു വലിയ ബന്ധമുണ്ട് ഈ സഹോദര ബന്ധങ്ങളൊക്കെ കൂടുതൽ ഈ ആത്മബന്ധങ്ങളുണ്ടാവും മറ്റേ ഇതുപോലെയൊക്കെയുള്ള ബന്ധങ്ങളാവുമ്പോൾ അതുപോലെ ആയിരുന്നു അവിടെ അയാൾ ഗുരുദാസനും അവിടെ അവിടുത്തെ അടുത്ത് അവിടെ താമസിച്ച് പഠിച്ച ആളാണ് സൗമ്യനും മിതഭാഷിയുമായ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം സമൂഹത്തിന് നൽകുന്ന ഊർജം ഏറെ വലുതാണ്. അപ്പം
അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടമായാൽ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂട്ടത്തിൽ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞാൻ ഇനിയിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും വരുന്നതുവരെ എല്ലാവരും കാത്തിരിക്കുക. എല്ലാവർക്കും നന്ദി.